നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അധ്യാപനവും അതിനോടൊപ്പം ഞാൻ ഈ നാളുകൾ അത്രയും കടന്നു പോകുന്ന വഴികളും. അപ്പം ഞാൻ ആരാണ് എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. അതിലൂടെ എനിക്ക് ഈ നാളു വരെ കിട്ടിയിട്ടുള്ള ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കേൾക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, നിങ്ങളുടെ കമൻസും അത്യാവശ്യമാണ്. എൻ്റെ അധ്യാപനം ഏകദേശം 20 വർഷത്തിന് മേലെയായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഇതിനിടയിൽ ചില വിദ്യാർത്ഥികളുടേതായ മുഖങ്ങൾ, അവരുടേതായ ഇൻവോൾവ്മെൻ്റ് ഒരുപക്ഷെ എപ്പോഴും ഇതിങ്ങനെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തങ്ങി നിന്നിട്ടുള്ള ചില ശബ്ദങ്ങൾ, അല്ലെ, ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഒരു 2 കഥാപാത്രങ്ങളെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. ആ കഥാപാത്രങ്ങളുടെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. കഥാപാത്രങ്ങളെ പറ്റി വിശദമായിട്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന കഥാപാത്രം സിന്ധു രാഗേഷ്. പിന്നെ പറയുന്നൊരു കഥാപാത്രത്തെ ഗോപിക. അപ്പോൾ സിന്ധുവിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ടുകൊണ്ട് ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സിന്ധുവിനെ പ്രകാരമാണ് സ്വാധീനിച്ചത് എന്നത് സിന്ധു അതെടുത്തു പറയുന്നുണ്ട്. ബി എ ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസിലെ ഇന്ദിരാ ഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ എനിക്ക് വന്ന സ്റ്റുഡൻ്റാണ് ചെറുതുരുത്തിൽ നിന്നും വന്ന സിന്ധു. അപ്പോൾ സിന്ധുവിൻ്റെ വാക്കുകളിൽ തന്നെ എന്നോടുള്ള ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹം, അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ്, ഇവയെല്ലാം നിറഞ്ഞൊരു വാക്കുകൾ സിന്ധു ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് ആദ്യം സിന്ധുവിൻ്റെയാണ് ഷെയർ ചെയ്യുന്നത്, അതിനുശേഷം ഗോപിയുടെ പറയാം. അപ്പൊ ഞാന് വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, അത് മാം കൂടെയുള്ളത് തന്നെയാണ്. അപ്പോ എപ്പോഴും നമ്മളെ കൈപിടിച്ച് നടക്കാനാണില്ലെങ്കിലും നമ്മളെ ഒരു ശബ്ദത്തിന്റെ സാന്നിധ്യത്തില് ഒരാള് ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു ശക്തിയാണ്, ഒരു ധൈര്യമാണ്. എങ്ങനെയുണ്ട് സിന്ധുവിന്റെ വാക്കുകള്? ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെയാണ്. ഞാന് ഇപ്പൊ എനിക്ക് എത്ര സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിലും വേറൊരാള് വിളിച്ച്, എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും വിളിച്ച് അവരുടെ സങ്കടം അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അവർക്ക് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ ചെയ്യുക. അതായത് ഞാനും സങ്കടപ്പെട്ടിരിക്കുകയാണ്, അങ്ങനത്തെ ആളോടാണോ വന്ന് പറയണെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഒരു സ്റ്റുഡന്റിന്റെ ഫീഡ്ബാക്ക് ആണ്. ഞാൻ അവർക്ക് ക്ലാസ് പകർന്നു കൊടുത്തതിൽ അവർക്ക് എന്നിൽ നിന്നും തോന്നിയിട്ടുള്ള, അല്ലെ, ഞാനുമായിട്ട് ഇടപെട്ടതിനെ തുടർന്ന് അവർക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റിയതായ ചില കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ് ഷെയർ ചെയ്തത്. ഇനി മറ്റൊരു സ്റ്റുഡൻറ് ഗോപിക. ഗോപിക ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, വെറ്റിനറി മേഖലയുമായി ബന്ധപ്പെട്ട ഓഫീസിലാണ് വർക്ക് ചെയ്ത് പോയിരുന്നത്. അപ്പോഴാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സോഷ്യോളജിക്ക് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിലെ ആ ഗോപികയോടൊപ്പം ചേർന്ന കുട്ടികൾക്ക് ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുത്ത് കൊടുത്തു പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗോപിക എങ്ങനെയോ എന്നെക്കുറിച്ച് അറിയുകയും അതിനെ തുടർന്ന് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഈ കാലയളവിലൊക്കെ വേണ്ട ക്ലാസ് മെറ്റീരിയൽസ്, അതിനെ ഒരു എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പഠനം ഇതിനെ സംബന്ധിച്ചൊക്കെ സംശയം വരുമ്പോഴും എനിക്ക് എന്നോട് ചോദിക്കും, അതിനനുസരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നിങ്ങൾ ഗോപികയുടെ വാക്കുകൾ ഒന്ന് കേട്ട് നോക്കുക. ഞാൻ തേർഡ് ഇയർ അല്ലേ, അപ്പം സോഷ്യോളജി മാത്രമല്ലേ ഉള്ളൂ. 2 പേപ്പർ കഴിഞ്ഞ് ഇനി നാളെ റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ അത് സോഷ്യോളജി ഉണ്ട്, അത് 2nd അന്നത്തേക്കാണ് ഈ ലേബർ മാർക്കറ്റ് വേണ്ടത്. കുറച്ച് റെഫറൻസ് നോട്ട്സ് എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് എന്താന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. ഇത്രയും ഗോപികയുടെ ഫൈനൽ ഇയർ എക്സാമിന്റെ സമയത്ത് ഗോപിക ഫേസ് ചെയ്ത പ്രോബ്ലം, ലേബർ മാർക്കറ്റ് എന്നുള്ള വിഷയം, അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അതെവിടെ നിന്ന് കളക്ട് ചെയ്യും, എങ്ങനെ കയ്യിൽ കിട്ടും, ഇതിനോടനുബന്ധിച്ച് ഉള്ള ഇഷ്യൂസ്. അപ്പോൾ ആ ഇഷ്യൂസ്
എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലം ഞാൻ തന്നെയായിരുന്നു സോൾവ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവയ്ക്ക് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ പരീക്ഷ എഴുതി. പരീക്ഷ നന്നായിട്ട് തന്നെ ഞാൻ കൊടുത്ത സ്റ്റഡി മെറ്റീരിയൽസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ എക്സാം റിസൾട്ട് വന്നപ്പോഴേക്കും വളരെ സന്തോഷപൂർവ്വമായിരുന്നു എന്നെ വിളിച്ച്. റിസൾട്ട് വന്നു, ബി എ സോഷ്യോളജി പാസ്സായി, ഡിഗ്രി പാസ്സായി എന്ന് പറയുന്ന ആ നിമിഷം. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ നിന്നും മറക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആ വഴികൾ നിങ്ങൾക്കും ഊർജം പകരുവാനും വിദ്യാർത്ഥി സമൂഹത്തിനെ മനസ്സിലാക്കുവാനും എന്നെ ഞാൻ ആര് എന്ന് മനസ്സിലാക്കുവാൻ കൂടിയുള്ള ഒരു വീഡിയോയാണ്. ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ ഇടയിലേക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ഇന്ന് നിങ്ങളിലേക്ക് തരുന്നത്. അപ്പോൾ കേൾക്കുക, എന്നെ അറിയുക, നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒക്കെ വേണം. ഓക്കെ, നമസ്കാരം പ്രിയരെ, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതെ, ഞാൻ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ഇടയിലുണ്ട്. അത്യാവശ്യം വിവിധ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഇടയിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ സമൂഹത്തിലെ വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ നാം കൈകാര്യം ചെയ്തു പോരുന്ന പല വിഷയങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ ഞാൻ ആരാണ്? അപ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളറിയുക, ടീച്ചിങ് ആ ഒരു മേഖലയാണ് എൻ്റെ പ്രവർത്തന മേഖല. യു സീ, ടീച്ചിങ് ഈസ് എ വെരി നോബിൾ പ്രൊഫഷൻ ദാറ്റ് ഷെയ്പ്സ് ദി ക്യാരക്ടർ, കാലിബർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇഫ് ദി പീപ്പിൾ റിമെമ്പർ മീ ആസ് എ ഗുഡ് ടീച്ചർ, ദാറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഓണർ ഫോർ മീ. ഇതാര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അദ്ദേഹം വളരെ മധുരതരമായിട്ട്, അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി ലോകത്തിന് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്സ്, അദ്ദേഹത്തിൻ്റെതായ മോട്ടിവേഷണൽ സ്പീച്ച്, അപ്പോൾ അതെല്ലാം തന്നെ എനർജൈസിങ് ആയിട്ടുള്ള ഡ്രിങ്കാണ് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഞാൻ എന്താണ്, ആരാണെന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ കടന്നു പോരുന്ന വഴികൾ, കടന്നു പോയിട്ടുള്ള വഴികൾ തികച്ചും ടീച്ചിങ് ഓറിയൻറ്റഡ് ആണ്. അതായത് ഒരു അധ്യാപിക എന്ന രീതിയിൽ ഇടപെടുവാനുള്ള അവസരങ്ങളാണ് ഒരുപാട്. ഒരു ട്രെയിനർ എന്ന രീതിയിൽ, ഒരു ടീച്ചിങ് ഫാക്കൾട്ടി എന്ന രീതിയിൽ, അത് ഈ നാൾ വരെ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവസരോചിതമായിട്ട് അവസരങ്ങൾ കയ്യിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അതിന് വിവിധ ഭാവങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, വിവിധ തലങ്ങളുണ്ട്, എന്നെ അറിയുന്ന വിവിധ മേഖലകളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ഇത് തന്നെയാണ്, ടീച്ചിങ് ആണ്. അതൊരു നോബൽ പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികളുമായിട്ട് ഇടപെട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ഒരു കപ്പാസിറ്റി, അവരുടെ ഇൻഡിവിജ്വൽ ഫ്യൂച്ചർ, അതെല്ലാത്തിനും രൂപം കൊടുക്കുവാനായിട്ട് ഈ ഒരു ഏരിയ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട്, ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 1990 കാലയളവ് മുതൽ പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഇടപെടുവാനായിട്ട് ഒട്ടേറെ അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനപുരസ്സരം നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങളിലേക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കുറേ ആൾക്കാർക്ക് എന്നെ ഇതിലൂടെ അറിയാനായിട്ട് പറ്റുന്നുണ്ടാവാം. അതിൽ വളരെ വലിയൊരു സമൂഹം എന്നോടൊപ്പം നിൽക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അതായത് വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഇടപെടൽ തുടങ്ങിയിട്ടുള്ളത് 1990s. ഈ ഒരു കാലയളവിൽ ഞാൻ പഠിപ്പിച്ചു പോന്നിട്ടുള്ള അന്നത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലെ വലിയ വലിയ മേഖലകളിലെ സാമൂഹ്യ ഇടങ്ങളിലെ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിച്ചു പോരുന്നവരാണ്. അപ്പോൾ ആ ഒരു തുടക്കം 90s സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം എന്ന രീതിയിൽ ചേർത്തലയിൽ അറിയപ്പെടുന്ന രണ്ട് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു മേനോൻസ് കോളേജ്, അതുപോലെ തന്നെ പി ജി കോളേജ്. ഞാൻ 1990s എന്ന് പറഞ്ഞല്ലോ, 90s ആരംഭ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ജോലി
പി ജി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലി ആരംഭിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് ചേർത്തലയിലെ പ്രമുഖ സ്ഥാപനം എന്ന രീതിയിലെ മേനോൺസ് കോളേജിലാണ്. മേനോൺസ് കോളേജാണ് എനിക്ക് ഞാൻ ഇന്നത്തെ ഞാൻ ആരാണ് എന്നുള്ളതിൽ എനിക്ക് ആ ഒരു അവസരം എനിക്ക് തന്ന, പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം നൽകിയ ഏറ്റവും പ്രാമുഖ്യം നിറഞ്ഞ ചേർത്തലയിലെ ഒരു പാരലൽ കോളേജ്. അത് പി ജി വരെ, അതായത് അന്നത്തെ പ്രീ ഡിഗ്രി മുതൽ പി ജി വരെയുള്ള വിവിധ കോഴ്സുകൾ നടത്തിക്കൊണ്ടു പോന്നിരുന്ന സ്ഥാപനമായിരുന്നു. ഞാൻ മേനോൻ സാറിനെ ഇന്നും എന്താ പറയുക, വളരെ അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം എന്തെന്നാൽ എന്നെ ഈ ഒരു ഇടത്തിൽ ഇന്ന് നിലനിർത്തുന്നുണ്ടെങ്കിൽ മേനോൺസ് കോളേജിൻ്റെ ഇടപെടൽ അതിലല്ലേ. അവിടെ ഞാൻ ആദ്യമായി പഠിപ്പിച്ചതും പി ജി ക്ലാസ്സിലായിരുന്നു. എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന രീതിയിലെ, അതിലൊരു നാല് സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്നത്. ആ നാല് വിദ്യാർത്ഥികളെയാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്തത്. എം എ ക്ലാസ്, എം എ കഴിഞ്ഞ ഉടൻ തന്നെ ഫസ്റ്റ് ഇയർ എം എ ക്ലാസ്സിൽ കയറുവാനാണ് എനിക്ക് അവസരം തന്നത്. ആ ഒരു ക്ലാസ്സിലൂടെ തുടങ്ങിയ ആ ഒരു പരിപാടിയാണ് അധ്യാപനം എന്നത്. അന്ന് തുടങ്ങി വെച്ച ആ ഒരു ജോലി ഞാൻ ഇന്നും തുടർന്നുകൊണ്ട് പോവുകയാണ്. അന്ന് പി ജി കോളേജ് ചേർത്തലയിലുണ്ട്, മേനോൺസ് കോളേജിലൂടെ തുടങ്ങി വെച്ചു. അത് പിന്നെ ചേർത്തലയിലെ മുനിസിപ്പൽ കോടതിക്ക് തൊട്ടുപറ്റിയുണ്ടായിരുന്ന മോഹൻ സാറ് മാനേജ് ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് പി ജി കോളേജ്. ആ കോളേജിലും എക്കണോമിക്സ് ബി കോമിന് പഠിപ്പിക്കാൻ എക്കണോമിക്സ് ഉണ്ടായിരുന്നു. ആ ബി കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടി. പിന്നീട് അങ്ങോട്ട് ബി എ എക്കണോമിക്സ്, അതുപോലെ തന്നെ എം എ എക്കണോമിക്സ്, ഇങ്ങനെ എക്കണോമിക്സിൻ്റെ പേപ്പറുകളായിരുന്നു പലതും അന്ന് എടുത്തു പോരുവാനായിട്ട് അവസരം കിട്ടിയിരുന്നത്. അപ്പോൾ എന്നെ ഇന്ന് അധ്യാപന രംഗത്ത് പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് മേനോൻ സാറ്, മോഹൻ സാർ ഇവരെയൊക്കെ എന്നെന്നും ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ തൊണ്ണൂറുകളിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ പി ജി മീറ്റ് എന്ന രീതിയിൽ, മേനോൺസ് മീറ്റ് എന്ന രീതിയിലൊക്കെ പല കാലയളവിൽ അവർ വിളിച്ചിട്ടുണ്ട്, അവരോടൊപ്പം ചേരുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊണ്ണൂറുകളിൽ പഠിപ്പിച്ചു തുടങ്ങി ഞാൻ ഇന്നും ഈ 2024 എത്തുമ്പോഴും പഠിപ്പിക്കുന്ന രംഗത്ത് സജീവമാണ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അതിലൂടെയുള്ള വിദ്യാർത്ഥികളെ ഇന്നും പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നാഷണൽ ഓപ്പൺ സ്കൂളുമായിട്ട് തന്നെ കോഴ്സ്, അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അവസരം കിട്ടുന്നത് 2021 കാലയളവ് മുതൽ ഇങ്ങോട്ടാണ്. അവിടെ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിപ്പിക്കാൻ കിട്ടിയത്. അതേപോലെ തന്നെ ഡിഗ്രി എക്കണോമിക്സ് പഠിപ്പിക്കാൻ അവസരം കിട്ടി. അതിലൂടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലാണ് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുവാനായിട്ട് അവസരം കിട്ടിയത്. അതെല്ലാം എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമായിട്ട് തന്നെ എടുക്കും. ഇതിനിടയിലെ വിവിധ കാലയളവിലും വിവിധ സാമൂഹ്യയിടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും അവസരം കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴിത് ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്ന, സ്വന്തമായിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് എനിക്ക് അവസരമുണ്ട്. പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസ്, 6 കൊണ്ടുള്ള പ്ലസ് ടു കോഴ്സ്, ഇവയെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ വേരിയസ് സെക്ടേഴ്സ് അഥവാ വേരിയസ് ഫേസസ് ഇവയിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് അവസരം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു 2000 കാലയളവ് എത്തുമ്പോഴേക്കും ഞാൻ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ 1999 പണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആകുവാനായിട്ട് അവസരം കിട്ടിയപ്പോൾ അത്യാവശ്യം യാദൃശ്ചികമായി അധ്യാപനം ഒന്ന് താൽക്കാലികമായി നിർത്തിയിട്ട് ഞാൻ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാൻ പോയി. അങ്ങനെ ഏകദേശം ഒരു 2 പണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം വീണ്ടും ഇലക്ഷന് അതോടുകൂടി വേണ്ട എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വന്നു. കാരണം എന്താണ് ഈ ഒരു മേഖല പൊതുസേവനം എന്ന രീതിയിൽ ജനങ്ങൾക്കുള്ള ആ ഒരു തലത്തിൽ പ്രവർത്തിക്കുമ്പോഴേക്കും നിൽക്കുന്നയാൾക്ക് എന്ത് ഏത് തരത്തിലാണ് ഇടപെടാനായിട്ട് അവസരം ഉണ്ടാവുക എന്നുള്ളതെല്ലാം തന്നെ മനസ്സിലാക്കാൻ കിട്ടിയ ചെറിയൊരു കാലയളവാണ് ഈ ഒരു പ്രസിഡൻ്റായ കാലയളവ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് നമുക്ക് പറ്റിയ ഏരിയ അല്ല, ടീച്ചിങ് തന്നെയാണ് നമുക്ക് പറ്റിയ ഏരിയ എന്ന് മനസ്സിലാക്കി. അതിനുശേഷം 2004 കാലയളവൊക്കെ എത്തുമ്പോഴേക്കും സാമൂഹ്യ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കിയിരുന്നു. ആ പ്രോജക്റ്റിന്റെ പേരാണ് സ്ട്രെങ്തനിങ് പഞ്ചായത്ത് സ്പ്രിസ എന്ന പേരിലായിരുന്നു. അപ്പോൾ സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ് എന്നതായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം. അതായത് നമ്മുടെ സാമൂഹ്യ ഇടങ്ങളിലെ, സമൂഹത്തിലെ പ്രവർത്തിച്ചു പോരുന്ന വിവിധ തരത്തിലുള്ള ഏജൻസികളുണ്ട് സാമൂഹ്യം, അതായത് കുടുംബശ്രീ, അതുപോലെ തന്നെ സോഷ്യൽ ഇൻവോൾവിങ് സോഷ്യലി ഇൻവോൾവിങ് യൂത്ത് ക്ലബ്ബ്, അങ്ങനെയുള്ള വിവിധ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ശാക്തീകരണം
അപ്പോൾ ആ ഒരു ശാക്തീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് തൈക്കാട്ടുശ്ശേരിയിലെ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് ഇവിടെ നടപ്പിലാക്കിയപ്പോഴേക്കും അതിന്റെ മുഖ്യമായ ചുക്കാൻ പിടിച്ച ശ്രീ മാത്യു സാറിനോടൊപ്പം, സാർ അതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചപ്പോൾ എനിക്ക് സാറിനോടൊപ്പം, ശ്രീ എ കെ മാത്യു സാറിനോടൊപ്പം എനിക്ക് അതിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലുള്ള 5 പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചതിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യം എന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ പ്രോജക്റ്റ് കയ്യിൽ വന്നപ്പോഴേക്കും നന്നായിട്ട് അതിലെ പ്രവർത്തിക്കുവാനായിട്ട് അവസരം, 5 പഞ്ചായത്തുകളിലൂടെയും പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊരു അവസരം എനിക്ക് ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തന മേഖല, അതും താൽക്കാലികമായിട്ടുള്ള ഒരു കാലയളവാണ്, 2004 മുതൽ 2006 ആ ഒരു കാലയളവിലാണ്, 2 വർഷക്കാലമാണ് സെൻ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റ് ഈ ഒരു മേഖലയിൽ ആ ഒരു പ്രവർത്തനവുമായിട്ട് ഓഫീസെടുത്ത് പ്രവർത്തിച്ച് പോന്നിരുന്നത്. അപ്പോൾ എനിക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. അതിനുശേഷം ഇവിടുത്തെ പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയപ്പോഴാണ് പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രതിനിധികളെ കേന്ദ്രീകരിച്ച് കിളയുടെ ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് 2006 ആ ഒരു കാലയളവ് മുതൽ 2015 വരെയുള്ള കാലയളവിൽ മാറി മാറി കിളയുടെ ഫാക്കൽറ്റി, കുടുംബശ്രീയുടെ ഫാക്കൽറ്റി, അങ്ങനെ ജനപ്രതിനിധികൾക്ക്, കുടുംബശ്രീ അംഗങ്ങൾക്ക്, ഇവർക്കെല്ലാം ക്ലാസ് എടുക്കുവാനായിട്ടുള്ള അവസരം വന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ഫാക്കൽറ്റി എന്ന രീതിയിൽ ഇടപെടുവാൻ ഇതിനിടയിൽ ഒട്ടേറെ അവസരങ്ങൾ തൃശ്ശൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ട്രെയിനിങ് പ്രോഗ്രാംസും കുടുംബശ്രീയുടെ ട്രെയിനിങ് പ്രോഗ്രാംസും ഇതിലെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ ജില്ലാതലത്തിൽ പരിശീലന പരിപാടികൾ നടക്കുമ്പോൾ ആ പരിശീലന പരിപാടികളിലെ ഒരു ടീച്ചർ, ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇടപെടാനുള്ള അവസരം ഒട്ടേറെ ലഭിച്ചു പോന്നിരുന്നു. അങ്ങനെ ഇടപെട്ട് പോന്നു. പിന്നീട് അതിന് ശേഷമാണ് 2011 കാലയളവായപ്പോഴേക്കും വീണ്ടും നമ്മുടെ ഇവിടെ ഇടപെടാനായിട്ട് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് ഫിഷറീസിൻ്റെ ഒരു പ്രോജക്റ്റ് വരുന്നു, സുനാമി പുനരധിവാസ പദ്ധതി. ഈ സുനാമി പുനരധിവാസ പദ്ധതി വരുന്നത് അത് തീരമൈത്രി പ്രോജക്റ്റ് എന്നുള്ളതാണ്. ആ തീരമൈത്രി പ്രോജക്റ്റ് ഇവിടെ ഇപ്പോഴും അത് മൂവിങ് ആണ്. എന്നാൽ ആ ഒരു പീരീഡിലാണ് എനിക്ക് അത് വർക്ക് ചെയ്യാനായിട്ട്, അതായത് ആലപ്പുഴ ജില്ല മൊത്തത്തിലുണ്ടായിരുന്നു, ചേർത്തല മുതല് നേരെ എവിടെ വരെയാണെന്നറിയാവ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത്, ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് തീരദേശ മേഖലയിലുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ശാക്തീകരണമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. അവരിലേക്ക് എത്തുവാനും അവരുമായിട്ട് കണക്ട് ചെയ്യുവാനും അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിൽ ഇടപെടുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള വിവിധ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുവാനും അതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് തീരമൈത്രി പ്രോജക്റ്റിൻ്റെ സുനാമി പുനരധിവാസ പദ്ധതിയുടെ പേരിലെ ഫിഷറീസ് ആണത് നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചു പോന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് പല തലത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ട് അതിലൂടെ എനിക്ക്, അത് നടത്തിയ ഏജൻസി മുണ്ടൂറുള്ള IRTC ആയിരുന്നു, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി മുണ്ടൂർ. അങ്ങനെ മുണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള ഈ കേന്ദ്രത്തിൽ, ഈ സെൻ്ററിൽ പരിശീലനത്തിന് ഒരുപാട് പരിശീലനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് എല്ലാം ഇങ്ങനെ മനസ്സിലുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടാലും അവിടെയൊക്കെ നിൽക്കുവാനും അതെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു അറിവാണ് ഇതിലൂടെയൊക്കെ സ്വായത്തമാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒപ്പം ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്ന ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രവർത്തനം, അതിനൊരു സെൻറ്റർ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് എന്ന് തുടങ്ങി വെച്ചു അന്ന് മുതൽ ഇപ്പോഴും ആ ഒരു മേഖലയിൽ നിന്നും വിടാതെ തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഗുണം. അതിൽ പിന്നീട് ഇങ്ങോട്ട് വേറെയും വിവിധ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുവാനായിട്ട് യുവർ കോളേജ് ചേർത്തല, അതുപോലെ ചേർത്തല കാം കോളേജ്, ഇതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളാണ്, ഇവിടെയൊക്കെ പഠിപ്പിക്കുവാനായിട്ട് അത് ഡിഗ്രി തലത്തിലെ +2 തലത്തിലെ ഉള്ള വിദ്യാർത്ഥികളെയാണ് ഞാൻ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത്. കൂടുതലും ഡിഗ്രി PG തലത്തിലുള്ള ആ ഒരു ഏരിയയിലുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുത്ത് കൊടുക്കുവാനായിട്ട് അവസരം കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴേക്കും, തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്താ പറയുക, ഒരുപാട് ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇടപെടുന്ന മേഖലയെ കണ്ടുപോന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ ഇന്നും വളരെ എനർജിയോടുകൂടി ഇവരുടെ ഇടയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ നമ്മളിലേക്ക്, എന്നിലേക്ക് കടന്നു വരുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളെ ഇങ്ങനെ വീണ്ടും ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്.
ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴേക്കും അത് തിരുവനന്തപുരം റീജിയണൽ സെൻറ്റർ, അത് പ്രധാനമായിട്ടും മാറിവാനിയോസ് കോളേജ്. അപ്പോൾ മാറിവാനിയോസ് കോളേജിലെ ചേരുന്ന കുട്ടികളെ ആയിരുന്നു എനിക്ക് സ്റ്റുഡൻസായിട്ട് ലഭിച്ചു പോന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ലഭിച്ചു പോരുമ്പോഴേക്കും അവരെ ഒന്നും നമ്മൾ നേരിൽ കാണുന്നില്ല, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവർ യഥാർത്ഥത്തിൽ അവരവരുടേതായ ഏരിയയിലാണ്, അതായത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള സ്റ്റുഡൻസിനെയാണ് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത് പോകുന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഇപ്പോൾ എൻ്റെ ഒരു പേര് ഇഗ്നോർഡ് ടീച്ചർ എന്ന രീതിയിൽ അറിയുന്ന ഒരു ആ ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ്, അത് മതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം രണ്ട് വിദ്യാർത്ഥിനികളുടേതായ ഒരു സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി നിങ്ങളിലേക്ക് തരുവാനായിട്ട്, അല്ലെ ഞാൻ ആര് എന്നതിനെ പറ്റി നിങ്ങൾ അറിയുക എന്ന തരത്തിലെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതായത് കഴിഞ്ഞ 2021 മുതൽ എനിക്ക് സ്റ്റുഡൻ്റായിട്ട് കിട്ടിയതാണ്, ചെറുതുരുത്തിയിലുള്ള ഇഗ്നോയിലൂടെ വന്ന ഒരു സ്റ്റുഡൻ്റാണ്, പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ എടുത്ത് പഠിക്കുവാൻ വന്നൊരു സ്റ്റുഡൻ്റാണ് സിന്ധു. ചെറുതുരുത്തിയാണ് വീട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് എപ്പോഴും ഇങ്ങനെ എന്താ ഒരു കോൺഫിഡൻസ് കുറവ് എവിടെയോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കുറവ് എപ്പോഴും ഇങ്ങനെ എന്നിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അവളുടേതായ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവൾക്ക് പഠിക്കുന്നതിന് മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പറ്റുമോ, എന്നെക്കൊണ്ട് കഴിയുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവുമോ, ഞാൻ എക്സാം എഴുതിയാൽ ജയിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില സ്റ്റുഡൻസ് അങ്ങനെയാണ്. ചില ടീച്ചേഴ്സിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അവർ അറിയാതെ, അതായത് ടീച്ചർ അറിയാതെ സ്റ്റുഡൻസ് അവരിലേക്ക് അടുക്കുന്ന ഒരു ട്രെൻഡ്, അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെ ആ ഒരു ടെൻഡൻസി എന്നിലേക്ക് എക്സ്പ്രസ് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ് ഈ പറയുന്ന സിന്ധു. അപ്പോൾ സിന്ധു ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയപ്പോഴേക്കും എല്ലാം കിട്ടി, പിന്നെ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ഈ ഒരു ടൈമിന്, അപ്പോൾ രണ്ട് ഇയറിൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയിരുന്നു. പക്ഷെ ഇന്നുവരെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ. അപ്പോൾ സിന്ധുവിൻ്റെ പ്രോബ്ലം ഇതാണ്, ഓരോ പരീക്ഷ എഴുതുമ്പോഴും പഠിച്ചിട്ടില്ല, എനിക്കത് ചെയ്യാൻ നേരിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഞാനൊന്നൊരു ബൂസ്റ്റപ്പ് എന്ന രീതിയിൽ അവിടെ ഒരു എനർജൈസിങ് വേർഡ് അങ്ങോട്ട് പകർന്നു കൊടുക്കുന്ന ആ ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോഴേക്കും ആദ്യമേ തന്നെ എനിക്കായിരുന്നു ആ റിസൾട്ട് ഷെയർ ചെയ്തത്. എന്നോട് പറഞ്ഞു ഞാൻ ജയിച്ചു, ഡിഗ്രി ജയിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വാക്ക് കൊടുത്തു, ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, അപ്പോൾ ഇനി എന്താണേലും പി ജി എടുക്കണം, അത് പൊളിറ്റിക്കൽ സയൻസ് തന്നെ പി ജി എടുക്കാൻ ഇഗ്നോയിലൂടെ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജൂലൈ 15 വരെ അപ്ലൈ ചെയ്യാമായിരുന്നു, പക്ഷേ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് സിന്ധുവിന് ഇപ്പോഴും പി ജിക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില മുഖങ്ങൾ സിന്ധുവിനെ പോലുള്ള ചില വിദ്യാർത്ഥികൾ എത്ര എന്താ പറയുക പഠിപ്പിച്ചു കഴിഞ്ഞ് അവരുടെ കോഴ്സ് കഴിഞ്ഞാലും അവർ നമ്മളിൽ നിന്നും വിട്ടുപോകാതെ നിൽക്കുന്ന ചില വിദ്യാർത്ഥികളുടെ മുഖങ്ങൾ നമ്മളിലുണ്ട്. യു കെയിൽ നിന്ന് വരെ ഇഗ്നോയുടെ സ്റ്റുഡൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യു കെയിൽ ജോലി ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി എടുക്കാൻ വന്ന ഒരു വിനോദ്, അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെയാണ് എന്താ പറയുക ഒരു ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഒരു സാറ്, സാറിനെ എനിക്ക് വിദ്യാർത്ഥിയായിട്ട് കിട്ടിയായിരുന്നു. ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികളുമായിട്ട് ഒത്തുകൂടുമ്പോഴേക്കും, അവിടെ ഏജ് ഇല്ല, വിദ്യാർത്ഥി ആരുമാകാം, അവിടെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമില്ല, പഠിക്കാനുള്ള മനസ്സുണ്ടോ ആർക്ക് വേണേലും പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥി സമൂഹം. ഇതേ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് എന്താ പറയുക ഗവൺമെൻറ് സെർവൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടി, പേര് ഗോപിക, ചേർത്തലയിലെ വെറ്റിനറി ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തു പോരുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി വന്ന് ഡിസ്റ്റൻ്റായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ആ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചേർത്തലയിലെ കാം കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സോഷ്യോളജിക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത സബ്ജക്റ്റ് എന്താ പറയുക എം എ എക്കണോമിക്സ് ആണ്. പക്ഷെ ഞാനിന്ന് പഠിപ്പിച്ചു പോരുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഡിഗ്രി പൊളിറ്റിക്സുകൾക്ക് ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ്, പി ജി പൊളിറ്റിക്കൽ സയൻസ്, ഡിഗ്രി സോഷ്യോളജി, ഡിഗ്രി എക്കണോമിക്സ്, ഇങ്ങനെ വിവിധ വിഷയങ്ങളാണ് കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ വരുന്ന വിഷയങ്ങളൊക്കെ തന്നെ കുട്ടികളുമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പോരായ്മ എന്ന രീതിയിൽ അവരാരും തന്നെ എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതായത് ഗോപിക ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ചെയ്തപ്പോഴേക്കും ആ കുട്ടി എംപ്ലോയി ആയി. എംപ്ലോയി ആയതുകൊണ്ട് തന്നെ നേരിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റില്ല, അങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞു എൻ്റെ ഒരു നെയ്യും. എൻ്റെ പേര് കേട്ടറിഞ്ഞപ്പോൾ എൻ്റെ നമ്പർ ഷെ വാങ്ങിച്ചു ആ കുട്ടി. പിന്നെ എന്നോട് ഇങ്ങനെ ഈ ഡിഗ്രി ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഫൈനൽ ഇയർ പരീക്ഷ കംപ്ലീറ്റ് ആക്കി എഴുതി അതിൻ്റെ റിസൾട്ട് വാങ്ങിയത്. അപ്പോൾ ആ കുട്ടിക്ക്
ജോലിയിൽ നിന്നുകൊണ്ട് സോഷ്യോളജി എന്നൊരു പേപ്പർ, അത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സൈഡ് ചെയ്യും. ഈ ഓരോ വർഷവും ഈ ഒരു മെയിൻ പേപ്പറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നോട്ട് കിട്ടുമോ, നോട്ട് എവിടുന്ന് കിട്ടും, നോട്ട് എങ്ങനെ സംഘടിപ്പിക്കാം, എന്തൊക്കെ പഠിക്കണം, ഏതെല്ലാം കോഴ്സ് മെറ്റീരിയൽ, ഇങ്ങനെ ഓരോ സമയത്തും എൻ്റെ നമ്പർ ആരോ കൊടുത്തതുകൊണ്ട് കണക്ട് ചെയ്ത് വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു. അങ്ങനെ വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓരോ വർഷം സെക്കൻഡ് ഇയറിലെ വേണ്ട മെറ്റീരിയൽസ്, അത് സിലബസ് ഞാൻ ചോദിച്ചറിയുന്നു. സിലബസിനനുസരിച്ച് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് പോയി. അങ്ങനെ ഇന്നിപ്പോൾ ഗോപിക ഹാപ്പിയാണ്. കാരണം ഗോപികയുടെ പിന്നിലും ഒരു ബൂസ്റ്റിംഗ് ഫാക്ടർ എന്ന രീതിയിൽ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള സന്തോഷം. അപ്പോൾ ഇതാണ്, ഓരോ വിദ്യാർത്ഥികളും നിൽക്കുന്ന ഇടങ്ങളിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പുറകിൽ ഒരു കൈയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കങ്ങ് പറന്നുയരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗോപികയായാലും സിന്ധു ആയാലും, ഗോപിക ഓഫ്കോഴ്സ് ജസ്റ്റ് ഇവർ രണ്ടുപേർക്കും എന്നെ നേരിട്ട് കാണണമെന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഏതെങ്കിലും ഒരു അവസരം ഓടി വന്നാൽ, ഇപ്പോൾ സിന്ധുവിനെ സംബന്ധിച്ച് സിന്ധു സംരംഭങ്ങളുമായിട്ട് സിന്ധുവിന്റെ ഹസ്ബൻഡ് ഒന്ന് രണ്ട് സംരംഭങ്ങളുടെ പുറകെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവര് പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു തുടക്കത്തിനും അതുമായിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ എന്താണേലും സംരംഭങ്ങളുടെ തുടക്കവും അതിൻ്റെ ഇനാഗുറേഷന് എന്നെയും വിളിക്കാമെന്നാണ് സിന്ധു എനിക്ക് തന്നിരിക്കുന്ന വാക്ക്. എവിടെയാണെന്ന് ഓർക്കണം, ചെറുതുരുത്തിയിലാണ്, ഞാനിവിടെ ഇങ്ങ് ചേർത്തലയാണ്. അപ്പോൾ എന്താണേലും ഇവരുടെയൊക്കെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഈ വിദ്യാർത്ഥികളോടൊപ്പം കൂടുവാനും, എന്താ പറയുക, ചെറുതാകില്ല ചെറുപ്പം എന്ന് പറയില്ലേ, നമ്മൾ എത്ര പ്രായമേറി വന്നാലും ആ പ്രായമൊന്നും തന്നെ മനസ്സിനെ അഫക്റ്റ് ചെയ്യില്ല ഈ വിദ്യാർത്ഥി സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ അതേകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളോട് കൂടി ചേരുവാനുള്ള എൻ്റെ ഒരു സന്തോഷവും അതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷം നിങ്ങളോടൊപ്പം കൂടുവാനായിട്ട്. അപ്പോൾ ഗോപികയും അതുപോലെ തന്നെ നമ്മുടെ സിന്ധുവും ഇതേപോലെ ഒരുപാട് ഒരുപാട് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പഠിപ്പിച്ചു പോയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഇതിനിടയിൽ പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ ആദ്യമേ പഠിപ്പിച്ചു പോയ പി ജി കോളേജ്, മേനോൺസ് കോളേജ്, ഹോസ്റ്റലിൽ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടുന്ന അത് എം എ ക്ലാസ്സിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ എനിക്ക് ബികോം ക്ലാസ് മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബികോം ക്ലാസ്സിലെ മാനേജീരിയൽ എക്കണോമിക്സ് എന്നും പറഞ്ഞൊരു പേപ്പറുണ്ട്. ആ പേപ്പർ ഞാൻ എടുത്തു കൊടുത്തിരുന്നപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ദീപക്. അപ്പോഴ് അന്നത്തെ ആ ഒരു സ്റ്റുഡൻ്റ് ഇന്ന് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ തലപ്പത്തെ പ്രവർത്തിക്കുക. അതേപോലെ തന്നെ ബി എ ക്ലാസ്സിൽ അന്നുണ്ടായിരുന്ന ഒരു സന്തോഷം, അതുപോലെ തന്നെ സജീവ് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നു, സബ് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിക്കുന്നു, ഇതൊക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു നിറഞ്ഞ സന്തോഷമുണ്ടല്ലോ, അത് ടീച്ചേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ദീപക്കിനെ പറ്റി ഞാൻ പറയാൻ കാരണം എന്തെന്നാൽ, ദീപു, ഞാൻ ദീപു എന്നാണ് വിളിച്ചു പോരുന്നത്. ദീപു ഇന്ന് പ്രവർത്തിച്ചു പോരുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഉയർന്ന ആ ഒരു തലപ്പത്തെ ഉയർന്ന പോസ്റ്റിൽ ഇന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും. ഇതിനിടയിൽ എൻ്റെ മോള് ബിടെക് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മോള് ബിടെക് കഴിഞ്ഞിട്ട് അവൾ പ്രിഫർ ചെയ്ത വർക്കിംഗ് ഏരിയ ചൂസ് ചെയ്തത് ബാങ്കിങ് മേഖലയാണ്. അപ്പോൾ ബാങ്കിങ് മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അവൾ അവളുടേതായ എഫർട്ട് നന്നായിട്ട് എടുത്ത് അവൾ പഠിച്ചു പോകുന്നു. ആ പഠിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് ഈ 2024 മാർച്ച് മാസത്തിൽ അവളും ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു പ്രൊഫഷണലായി മാറാൻ അവസരം കിട്ടി. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു പ്രൊഫഷണലായി മാറിയപ്പോഴേക്കും അത് ദീപു അറിയുകയും, ദീപു ഈ ഒരു കേരള ഗ്രാമീൺ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ദീപുവിന് അത് അറിയുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ദീപു എന്നെ കണക്ട് ചെയ്ത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് മോൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, അതായത് ഗ്രാമീൺ ബാങ്കിൽ താങ്ക് യു സോ മച്ച് ദീപു, ചെയ്യുമ്പോഴേക്കും അവിടെ താമസിക്കുവാനുള്ള താമസ സൗകര്യം ഒരുക്കി തന്നത് ദീപു. ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാടാമ്പുഴ ബ്രാഞ്ചിന് അടുത്തുള്ള മലപ്പുറം ജില്ലയാണ്. അപ്പോൾ എൻ്റെ മോള് ഈ ഒരു തലത്തിലേക്ക് വന്നപ്പോഴേക്കും അതേ ക്വാർട്ടേഴ്സ് തന്നെ അതേ ആളുകളെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയും, അങ്ങനെ ദീപുവിൻ്റെ വലിയ സപ്പോർട്ടോടുകൂടി മോളിന്ന് കാടാമ്പുഴ ബ്രാഞ്ചിലെ സ്റ്റാഫായിട്ട് അവിടെ താമസ സൗകര്യമെല്ലാം ഒരുക്കി നല്ല ഒരു വീട്ടുകാരെയും കിട്ടി. അവരുടെ സഹായത്തോടുകൂടി ഇന്ന് മോള് ഭക്ഷണത്തിന് വീട്ടുകാരെയും ഓർക്കുകയാണ്, പ്രത്യേകം നന്ദി പറയുകയാണ് അവരെയൊക്കെ കൊടുക്കുകയും അവരോടെല്ലാം സന്തോഷവും നന്ദി കൊടുത്ത് അങ്ങനെ ദീപു ഞങ്ങളോടൊപ്പം
എന്താ പറയുക, എൻ്റെ ഒരു പ്രിയ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇന്ന് കൂടിയ ആ ഒരു സൗഹൃദം ഇന്നിപ്പോൾ എൻ്റെ മോളൊരു പ്രൊഫഷണലായപ്പോഴേക്കും അത് അവൾക്ക് വളരെയധികം ഉപകരിച്ചു എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു ഞാൻ കടന്നു വന്ന വഴികളെന്ന് പറയുമ്പോൾ സാമൂഹ്യ ഇടങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ സാമൂഹ്യ പ്രാധാന്യമുള്ള വിവിധ സാമൂഹ്യ പ്രോജക്റ്റ്, സ്പ്രിസ, അതുപോലെ തന്നെ തീരമൈത്രി, അതേപോലെ തന്നെ മുൻ IRTC പ്രോജക്റ്റ്, അങ്ങനെ ഒരുപാട് ഇടങ്ങൾ, സാമൂഹ്യ ഇടങ്ങൾ, കിളയുടെ ഫാക്കൽറ്റി, കുടുംബശ്രീ ഫാക്കൽറ്റി ഒക്കെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തന മേഖലകളായിരുന്നു. ഒപ്പമാണ് ടീച്ചിങ് ഫീൽഡുമായിട്ട് കുട്ടികളോടൊപ്പം ഇടപെടാനുള്ള അവസരങ്ങൾ. ഇന്നും ഞാൻ പ്രവർത്തിച്ചു പോരുന്നത് എൻ്റെതായ ഒരു ഇടം എന്ന രീതിയിൽ അമൃതം എഡ്യൂക്കേഷൻ സെന്റർ എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അതിൽ വന്നു ചേരുന്ന കുട്ടികൾക്ക് മാസം കൊണ്ടുള്ള പ്ലസ് ടു കോഴ്സും അതുപോലെ തന്നെ പ്ലസ് ടു വരെയുള്ള CBSE ക്ലാസ്സുകളും സ്റ്റേറ്റിൻ്റെതായ ട്യൂഷൻ ക്ലാസ്സുകളും എല്ലാ വിഷയങ്ങളും, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സബ്ജക്റ്റ്, അങ്ങനെ സകലതും എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യണേ, മെസ്സേജ് ചെയ്താൽ മതി. ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് എന്ന് നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം. ക്ലാസ്സുകൾ ആവശ്യമുള്ളവര് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓൺലൈൻ ആയിട്ട് ലഭ്യമാണ്. ചലഞ്ച് ഏറ്റെടുക്കുവാനും പോരാട്ട വീര്യത്തോടുള്ള മനസ്സാണ്. ഒരുപക്ഷെ പോരാടുമ്പോഴേക്കും ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴേക്കും അവിടെ തീർച്ചയായിട്ടും ആ ബാറ്റിൽ പോരാട്ട വീര്യമുള്ള വിദ്യാർത്ഥിയാണോ നിങ്ങൾ, അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക്, നിങ്ങളുടെ എയിമിലേക്ക് എത്തിച്ചേരുവാൻ, ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുക, കാര്യം ലക്ഷ്യം വെച്ച് മുന്നേറുക സാധിക്കും. സോ ടു ബിക്കം യുണീക്ക് ദ ചലഞ്ച് ഈസ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനിവൺ ക്യാൻ ഇമാജിൻ അണ്ടിൽ യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ഇത്തരം വേർഡ്സ് എല്ലാം തന്നെ നിങ്ങൾ മനസ്സിൽ കുറിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് നിറച്ചു വയ്ക്കേണ്ട ചില വാചകങ്ങളാണല്ല. അതുകൊണ്ട് നിങ്ങളിതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന്, എന്നെ അറിയുന്നവരുടെ ഇടയിൽ ഒക്കെ ഈ സെൻറ്റൻസ് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഒന്നുകൂടി നോക്കുക. ഐ ആം നോട്ട് എ ഹാൻസം ബട്ട് ഐ ക്യാൻ ഗിവ് മൈ ഹാൻഡ് ടു സംവൺ ഹൂ നീഡ്സ് ഹെൽപ്പ്. സോ യു സി ബ്യൂട്ടി ഈസ് ഇൻ ഹേർട്ട് നോട്ട് ഇൻ ഫേസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ നോയിങ് മീ, താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു ഓൾ.